നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന വികസന കുതിപ്പിൽ കേരളം ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസും കൊച്ചി വാട്ടർ മെട്രോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ഭാരതത്തിന്റെ വികസന സാധ്യതകൾ ലോകം അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉൾപ്പെടെ മൂവായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തുടക്കമിട്ടു രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ സ്ഥാപിക്കുന്നത് രാജ്യത്തിനാകെ അഭിമാനമാണെന്നും ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽ മേഖലയിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ആരംഭം കുറിച്ചു തിരുവനന്തപുരം വർക്കല കോഴിക്കോട് സ്റ്റേഷനുകളുടെ നവീകരണത്തിനും തുടക്കമായി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ വാർത്തകൾ വിശദമായി ഭാരതത്തിന്റെ വികസന സാധ്യതകൾ ലോകം അംഗീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ വികസനം രാജ്യത്തിന്റെ വികസനമാണെന്നും വികസനത്തിന്റെ ഗുണം പ്രവാസി മലയാളികൾക്ക് ലഭ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മലയാളത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് नल्लवराय मलयाली स्ने तरे, नमस्कार मुझे बहुत खुशी है कि उल्लास के इस माहौल में मुझे केरला के विकास के उत्सव से जुड़ने का मौका मिला आज केरला को अपनी पहली वंदे भारत ट्रेन मिली है कोची को वाटर मेट्रो की नई सौगात मिली है रेलवे से जुड़े अनेक प्रोजेक्ट्स मिले हैं कनेक्टिविटी के साथ साथ आज केरला के विकास से जुड़े और भी प्रदेश का लोकार्पण और शिलान्यास हुआ है ഗതാഗത സംവിധാനങ്ങളുടെ വികസനത്തിനൊപ്പം ഡിജിറ്റൽ കണക്ടിവിറ്റിക്കും കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നു ഇത് മെച്ചപ്പെടുന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയം മെച്ചപ്പെടുമെന്നും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ഭാവം ശക്തിപ്പെടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വരുന്ന ഞായറാഴ്ച മൻ കി ബാത്തിന്റെ നൂറാം പതിപ്പാണെന്നും മൻ കി ബാത്തിൽ കേരളത്തിലെ സ്വയം സഹായ സംഘങ്ങളെക്കുറിച്ച് എപ്പോഴും പരാമർശിക്കാറുണ്ടെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു മാറുന്ന ഇന്ത്യയുടെ അടയാളമാണ് വന്ദേ ഭാരത് ട്രെയിനുകളെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പേകി ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര ആരംഭിച്ചു ഇന്ന് രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി വീശി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തിരുവനന്തപുരം ലോക്സഭാ അംഗം ശശി തരൂർ എന്നിവർ സന്നിഹിതരായിരുന്നു ഫ്ളാഗ് ഓഫിന് മുമ്പ് സി ടു കോച്ചിൽ കുട്ടികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു ഉദ്ഘാടന സ്പെഷ്യൽ സർവീസിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങി ക്ഷണിക്കപ്പെട്ടവർക്കായിരുന്നു പ്രവേശനം മത സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ യാത്രയിൽ പങ്കാളികളായി വന്ദേ ഭാരത് അടിപൊളി യാത്രാനുഭവം നൽകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ട്രെയിനിന്റെ വേഗം രണ്ടു വർഷത്തിനകം കൂട്ടാനാകുമെന്നും മന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത കേരളത്തിന്റെ സ്വന്തം വന്ദേ ഭാരതിന്റെ സവിശേഷതകളിലേക്ക് പതിനൊന്ന് ജില്ലകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ട്രെയിൻ അഞ്ഞൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂറിൽ പിന്നിടും കൊല്ലം കോട്ടയം എറണാകുളം ടൌൺ തൃശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും വ്യാഴാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും സർവീസ് നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നാണ് സാധാരണ സർവീസിന് തുടക്കമാകുന്നത് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എ സി ചെയർക്കാരിന് ആയിരത്തി രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരിന് രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയുമാണ് നിരക്ക് ഏറ്റവും കുറഞ്ഞ യാത്രാദൂരമായ തിരുവനന്തപുരം കൊല്ലം യാത്രയ്ക്ക് യഥാക്രമം നാനൂറ്റി രൂപയും എണ്ണൂറ്റി രൂപയുമാണ് നിരക്ക് ർക്ക് വേഗതയേറിയതും സൌകര്യപ്രദവും സുഖപ്രദവുമായ യാത്രാനുഭവം ഭാരത് ഉറപ്പാക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ വരും വർഷങ്ങളിൽ നാനൂറ് ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാൻ രാജ്യം ലക്ഷ്യമിടുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഏഷ്യയിലെ ആദ്യ സംയോജിത ജലഗതാഗത സംവിധാനമായ കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഗതാഗത വിനോദസഞ്ചാര മേഖലകൾക്ക് കുതിപ്പേകുന്ന പദ്ധതി കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത് ഗതാഗത കുരുക്കിൽപ്പെടാതെ താഴെ സമയം കൊണ്ട് ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും വൈപ്പിൻ ടെർമിനലിൽ എത്താം ആദ്യഘട്ടത്തിൽ പ്രതിദിനം യാത്രക്കാർക്ക് ഗതാഗത സംവിധാനം പ്രയോജനപ്പെടുത്താനാകും കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു റെയിൽ മേഖലയിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ആരംഭമായത് ഇരുനൂറ്റി നാൽപ്പത്തി മുടക്കിൽ ഡിണ്ടിഗൽ പളനി പാലക്കാട് റെയിൽ വൈദ്യുതീകരണ പദ്ധതിയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ മുടക്കിൽ തിരുവനന്തപുരം കോഴിക്കോട് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഉപഗ്രഹ ടെർമിനലുകളായ നേമവും കൊച്ചുവേളിയും വികസിപ്പിക്കുന്ന പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു തിരുവനന്തപുരം ഷൊർണൂർ സെക്ഷനിലെ ചെലവിൽ നവീകരിക്കുന്നതിനും തുടക്കമായി രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്കും ഡിജിറ്റൽ സർവകലാശാലയും യാഥാർത്ഥ്യമാക്കിയ കേരളത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും സ്ഥാപിക്കുന്നത് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനൊട്ടാകെ അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് മെച്ചപ്പെട്ട ഗതാഗത സംവിധാനങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും അതിന്റെ ഭാഗമാണ് കൊച്ചി വാട്ടർ മെട്രോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത്ത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിലേക്ക് നേരിട്ടും ആകാശവാണി മുഖാന്തിരവും ധാരാളം കത്തുകൾ ലഭിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ ഏകദേശം ഒരു കോടി കുഞ്ഞുങ്ങൾ തങ്ങളുടെ പ്രതികരണങ്ങൾ പോസ്റ്റ് കാർഡുകളിൽ പ്രധാനമന്ത്രിക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതിന് സംപ്രേഷണം ചെയ്ത മൻ കി ബാത് പതിപ്പിലൂടെ കുഞ്ഞുങ്ങളുടെ പ്രതികരണങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു അമൃത് മഹോത്സവ് कई सुझाव भी देते हैं इसी श्रृंखला में कुछ ऐसा हुआ है जो मेरे लिए अविस्मरणीय है मुझे एक करोड़ से ज्यादा बच्चों ने अपने मन की बात पोस्टकार्ड के जरिए लिखकर भेजी है ये एक करोड़ पोस्टकार्ड देश के अलग अलग हिस्सों से आए हैं विदेश से भी आए इन पोस्टकार्ड्स में इस बात के दर्शन होते हैं कि देश के भविष्य के लिए हमारी नई पीढ़ी की सोच कितनी व्यापक और कितनी बड़ी है പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും സിൽവാസയിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും സിൽവാസയിലെ നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കാവേരി ദൌത്യം ആരംഭിച്ചു ദൌത്യം ഏകോപിപ്പിക്കുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജിദ്ദയിലെത്തി കാവേരി ദൌത്യത്തിനായി തന്നെ നിയോഗിച്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായി ശ്രീ മുരളീധരൻ ട്വീറ്റ് ചെയ്തു മൂന്ന് വർഷം കൊണ്ട് കേരളം അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമാകുമെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കാൻ മൈക്രോ പ്ലാനിംഗ് നടപ്പാക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സർവേ പൂർത്തീകരണം മൈക്രോ പ്ലാനിംഗ് രൂപീകരണം അവകാശ അതിവേഗം പദ്ധതി എന്നിവയുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി ആരോഗ്യ പരിചരണം ആരോഗ്യ ടൂറിസം മേഖലകളിൽ മെച്ചപ്പെട്ട സേവനം നൽകി കേരളത്തെ ഹെൽത്ത് കെയർ ഹബ്ബാക്കുമെന്ന് പറഞ്ഞു കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യവെ മുഖ്യമന്ത്രി അറിയിച്ചു നടപ്പുവർഷം സംസ്ഥാനത്ത് നിന്നും ആയിരം കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് എല്ലാ കൃഷി ഭവനുകളിൽ നിന്നും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമെങ്കിലും തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടു കേരള ആഗ്രോ എന്ന ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണിയിൽ എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂപ്പർ കട്ട് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ബംഗളൂരു എഫ് സി ഒഡീഷ എഫ് സിയെ നേരിടും ഫൈനൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ രാജ്യത്ത് സൂപ്പർ ഫുട്ബോൾ ക്ലബ്ബ് ബംഗളൂരുവോ അതോ ഒഡീഷയോ തീർപ്പിനുള്ള കലാശ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി സൂപ്പർ കപ്പിൽ രണ്ടാം കിരീടം ലക്ഷ്യം വെക്കുന്ന ബംഗളൂരുവിന് ഈ ഫൈനൽ സീസണിലെ മൂന്നാമത്തെ ഫൈനലാണ് സെമിയിൽ കരുത്തരായ ജംഷഡ്പൂരിനെ മറത്തിയടിച്ചാണ് ഇപ്പോൾ ഫൈനൽ പ്രവേശം എതിരാളികളായ ഒഡീഷ എഫ് സി ആകട്ടെ സൂപ്പർ കപ്പിൽ മികച്ച ഫോമിലാണ് പൊരുതിക്കടിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ വീഴ്ത്തിയാണ് ഫൈനൽ എത്തിയത് പോരാട്ട കണക്കുകളിൽ ഇരുവരും ഒപ്പത്തിനൊപ്പം സമീപകാല ിൽ മികവ് ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി മുപ്പതിനാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി വികസന കുതിപ്പിൽ കേരളം ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസും കൊച്ചി വാട്ടർ മെട്രോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ഭാരതത്തിന്റെ വികസന സാധ്യതകൾ ലോകം അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉൾപ്പെടെ മൂവായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തുടക്കമിട്ടു രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ സ്ഥാപിക്കുന്നത് രാജ്യത്തിനാകെ അഭിമാനമാണെന്നും ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ റെയിൽ മേഖലയിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ആരംഭം കുറിച്ചു തിരുവനന്തപുരം വർക്കല കോഴിക്കോട് സ്റ്റേഷനുകളുടെ നവീകരണത്തിനും തുടക്കമായി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത